ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് അകത്ത് ബക്കിൻ്റെയും ബോബിൻ്റെയും വീട്ടിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് ആയിരുന്നു ഗൈസ്. അത് നമ്മൾ റൂഫ് ടോപ്പ് വഴിയാണ്. ഇപ്രാവശ്യം നമ്മൾ വേറെ വഴിയാണ് ഗൈസ് എസ്കേപ്പ് ആവാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും മാക്സിമം വീഡിയോയ്ക്ക് ലൈക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം നമ്മളെ കൂടെ തന്നെ കൂടുക ഗൈസ്. നമ്മളങ്ങനെ എസ്കേപ്പ് ആവാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് വേണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ ലൈഫ് ലൈനൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം എസ്കേപ്പ് ആയേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ക്രോബാർ എടുത്തുകൊണ്ട് താഴത്തോട്ട് പോകാം ഗൈസ്. ഓക്കെ, ക്രോബാർ എടുത്തിട്ട് നമുക്ക് താഴത്തോട്ട് പോകാം. ഓക്കെ, ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് പയ്യെ ഇറങ്ങണം, കാര്യം റിസ്ക് ആണ്. ഇതുവഴി താഴത്തോട്ടങ്ങനെ വീണ ലൈഫ് ലൈൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അതുകൊണ്ട് പയ്യെ പോയി നമുക്ക് ഓരോരോ ഐറ്റം നമുക്ക് വേണ്ടതെല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളെ മോണാലിസ പെയിൻറ്റിങ്ങും നമ്മളെ എന്താ പറയുക, കോയിനും എല്ലാം അവിടെ തന്നെ ഉണ്ട്, ഇരിക്കേണ്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഡയമണ്ടും എല്ലാം നമുക്ക് അതെടുക്കാനുള്ള ഐറ്റങ്ങൾ വേണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ഗൈസ്, അതിൻ്റെ സ്ലണ്ടറിൻ്റെ മാസ്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി അപ്പാപ്പനെ അമ്മാമ്മനെ ആരെയും പേടിക്കേണ്ട. ഒരു പരിധി വരെ നമുക്ക് രക്ഷയുള്ള ഐറ്റം കിട്ടിയിട്ടുണ്ട്. അയ്യോ, ഡൈനാമൈറ്റ് ഇറങ്ങി പോയി, എടുത്ത് കൈ പിടിച്ചേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ബോബ് ഇതുവഴി വരും, അല്ലെങ്കിൽ ബക്കോ ആരെങ്കിലും ഇതുവഴി വരാൻ ചാൻസ് ഉണ്ട്. ഡൈനാമൈറ്റ് കയ്യിൽ നിന്ന് പോയപ്പോൾ ഒച്ച കേട്ടോ. അവിടെ ആരെയും കാണുന്നില്ലല്ലോ, ഇവരെല്ലാം എവിടെ പോയി കിടക്കുന്നത്. എന്നാൽ നമുക്കിനി ഇവിടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഗൈസ്, എന്തായാലും വരുന്നില്ല. ആ റാറ്റ് പോയ്സൺ കിട്ടി ഗൈസ്. ആരെങ്കിലും വരുന്നുണ്ടാന്ന് നോക്കട്ടെ. ശബ്ദം കേട്ടതുകൊണ്ടാണ് ഈ ഡൗട്ട്. എന്തുപറ്റി, ആരും ഇല്ലല്ലോ ഇരുന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിതെടുത്ത് നമുക്ക് ആ കോഫിയിലോട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, ക്രോബാറും അവിടെ വേണ്ടിയിട്ടുണ്ട്. ഇത്രയും ശബ്ദം കേട്ടിട്ട് ആരും വരുന്നില്ലല്ലേ. ഓക്കെ ഗൈസ്, ആരും കാണുന്നില്ല. എന്തായാലും നമുക്കിതുകൊണ്ട് മിക്സ് ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, ഇതുകൊണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആരും വരുന്നതെന്ന്. ആ ബോബ് ഇത് പോയി കേട്ടോ, ഇവൻ കണ്ടില്ല. നമ്മളിവിടെ ശബ്ദം ഉണ്ടാകും ഗൈസ്, ഇവിടെ ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും വരട്ടെ, എല്ലാവരും വരട്ടെ. ആ ഓ, എല്ലാവരും ഉണ്ടല്ലേ, എൻ്റെ പോരെ. ഇപ്പോൾ നമുക്ക് എല്ലായിടത്തിനെ പൊട്ടിക്കാം ഗൈസ്. ഈ കിളവ് എന്താ ഗൈസ്, കിളവ് എങ്ങോട്ടോ പോകണല്ലേ. പക്ഷേ കിളവന് ചെവിയായിട്ടുള്ള ഗൈസ്, കിളവൻ പൊട്ടനാണ്. അതോ വേറൊരു വിഷയം, മൂന്ന് പേർക്ക് ഇപ്പോൾ പൊട്ടി കയറി തേർപ്പിച്ചിട്ടുണ്ട് ഗൈസ്. മൂന്ന് പേർക്കും പണി കിട്ടിയിട്ടുണ്ട്. അപ്പാപ്പം പക്ഷേ രക്ഷപ്പെട്ടു ഗൈസ്. അപ്പാപ്പം പൊട്ടനാണെങ്കിലും അപ്പാപ്പ രക്ഷപ്പെട്ടു, ചെവി കേൾക്കത്തില്ലെന്നേ ഉള്ളൂ. പുള്ളിക്കാരൻ്റെ ഭയങ്കര ബുദ്ധിയാണ്. ഓക്കെ, ഡോർ ഹാൻഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പ്ലാസ്മ ഗൺ വെച്ച് അടിച്ചിടാം. അപ്പാപ്പൻ എനിക്ക് തോന്നുന്നു പ്ലാസ്മ ഗണ്ണിലാണ് അപ്പാപ്പൻ്റെ പേര് എഴുതിയേക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് പ്ലാസ്മ ഗൺ വെച്ച് അടിച്ചിടാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഓരോ ഐറ്റം നോക്കാം ഇവിടേക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ വേറൊരു ഡോർ ഹാൻഡിൽ ഇരിപ്പുണ്ട്. രണ്ട് ഡോർ ഹാൻഡിൽ ഇട്ടിട്ടുണ്ട് നമ്മളെ ഗ്രീൻ കീ. അപ്പോൾ ഇതിൻ്റെ ആവശ്യം നമുക്ക് കാണും. കാര്യം നമ്മൾ ബേസ്മെൻ്റ് എസ്കേപ്പ് ആണ് ഗൈസ് ഇപ്രാവശ്യം ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് നോക്കാം എസ്കേപ്പ് ആവാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് താഴത്തോട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് താഴത്തോട്ട് പോകണമെന്ന് മുമ്പ് ഇവിടേക്ക് ഒന്ന് തുറന്നു നോക്കാം ഗൈസ്. എന്തൊക്കെയാണ് കിട്ടാൻ പോണെന്ന്. അപ്പോൾ അതൊക്കെ അയ്യോ അപ്പം. ആ കുഴപ്പമില്ല ഗൈസ്, നമ്മൾ മാസ്ക് ഉള്ളതുകൊണ്ട് സീനില്ല. കിളവ് എന്തായാലും ഇതുവഴി അങ്ങ് പൊക്കോളും. ആ പോണ്ട് ഗൈസ്. അപ്പാപ്പനും ബോബും ബക്കും ഒക്കെ നമ്മളിങ്ങനെ പോകണിടയ്ക്ക് നോക്കി നിന്ന് കഴിഞ്ഞാൽ ഇത്തിരി വിഷയം. ആ അവിടെ കോഡ് കിടപ്പുണ്ട്, 12:33. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ നമ്മളെ അപ്പാപ്പനും പിന്നെ ബോബും ബക്കും ഒക്കെ നമ്മൾ ഈ മാസ്ക് ഇട്ടേക്കുന്ന ടൈമിൽ നമ്മളെ നോക്കി നിൽക്കാൻ ചാൻസ് ഉണ്ട്. ആ ടൈമിൽ ഇത്തിരി റിസ്ക് ആണ്, കാര്യം അവർ നമ്മളെ അടിച്ചിടാൻ ചാൻസ് ഉണ്ട്. അവർക്ക് എല്ലാം ഡൗട്ട് അടിച്ചിട്ടാണ് അവർ നമ്മളെ നോക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെ പ്ലാസ്മ ഗണ്ണ് നമുക്ക് കൈ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഗ്യാസൊക്കെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തായാലും മാസ്ക് ഇട്ടേക്കാം ഗൈസ്. ഗ്യാസ് ഫില്ല് ചെയ്യുന്നവരേക്കും നമ്മൾ അധികം ഒച്ചപ്പാടും വെള്ളമൊന്നും ഉണ്ടാക്കണ്ട. പക്ഷേ ആരും ഇല്ല, അതുകൊണ്ട് സീനില്ല. അപ്പാപ്പൻ പൊട്ടനായതുകൊണ്ട് ചെവി കേൾക്കത്തില്ല. എന്തായാലും നമുക്കിതൊക്കെ ഫില്ല് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പാപ്പൻ വരത്തില്ലെന്നുള്ള വിശ്വാസം. അപ്പാപ്പൻ നമ്മളെ കണ്ട സീനാണ്. അപ്പാപ്പൻ പൊട്ടനാണെങ്കിൽ നല്ല അടി വെച്ച് തരുന്നതാണ്. എന്തായാലും ഇത് ഫില്ലാവട്ടെ ഗൈസ്. പക്ഷേ ഗ്രാനിക്ക് അതുപോലൊന്നുമല്ല ഗൈസ്. ഗ്രാനിക്ക് ശബ്ദം കേട്ടാൽ ഗ്രാനി വരും, പക്ഷേ മാസ്ക് വെച്ചേക്കുന്നുണ്ടാ ഗ്രാനി അങ്ങനെ പെട്ടെന്നൊന്നും അടിക്കത്തില്ല. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മളെ ഗ്യാസ് സിലിണ്ടർ എടുത്തിട്ടുണ്ട്. ഇനി അപ്പാപ്പനിട്ട് പൊട്ടിയാ. ഇനി അപ്പാപ്പ എവിടെ പോയെന്ന് മാത്രം നോക്കി. അപ്പാപ്പ എവിടെ, ഇവിടെ ഉണ്ടായിരുന്നല്ലേ. നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഇവിടെ ആയിട്ട് കറങ്ങി കിടക്കുമായിരുന്നു പുള്ളിക്കാരെ. ഇപ്പം കാണാനില്ല എവിടെ പോയോ ഒന്നും. എവിടെയൊക്കെ നോക്കണം ഗൈസ്, ഇവിടെ ഒന്നും ഇല്ല. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും നോക്കട്ടെ. ഈ പ്ലാങ്ക് കിടക്കുന്നുണ്ടെന്ന് കാണാനും വയ്യ. എന്തായാലും നമുക്ക് അതൊക്കെ പിന്നെ സെറ്റ് ചെയ്യാം ഗൈസ്. ആരും കാണുന്നില്ലല്ലോ, ഇതാണ് കുഴപ്പം. മാസ്ക് ഊരിക്കഴിഞ്ഞാൽ ഒറ്റ ഒരെണ്ണത്തിനെ കാണത്തില്ല. മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം മുന്നിൽ വരികയും ചെയ്യും. ഇവിടെ കൊച്ച ഉണ്ടാക്കാം ഗൈസ്, ആരെങ്കിലുമൊക്കെ വരാതിരിക്കത്തില്ല. അപ്പാപ്പം മാത്രമേ ഉള്ളൂ. ഇനി മറ്റോമാരെ എഴുന്നേറ്റാന്ന് എനിക്ക് തരില്ല. ഒരു വേളയെ നമുക്ക് താഴെ പോയിട്ട് നോക്കാം ഗൈസ്. താഴെ പോയിട്ട് നമുക്ക് ആ ജീവിനെ അങ്ങ് അടിച്ചിടാം ഗൈസ്. എന്തായാലും ഡൈനാമൈറ്റ് കയ്യിൽ നമുക്ക് ഈ തോക്ക് വെച്ചങ്ങ് അടിച്ചിടാം. നമുക്ക് ദൂരെ നിന്ന് തന്നെ ഷൂട്ട് ചെയ്തിടണം, കാര്യം അടുത്ത് വന്ന് കഴിഞ്ഞാൽ പണിയാണ്. അടുത്ത് വന്നിട്ട് ഷൂട്ട് ചെയ്താൽ നമ്മളെ കാറ്റും കൂടെ പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ദൂരെ ഇറങ്ങുന്ന ടൈമിൽ തന്നെ ഷൂട്ട് ചെയ്തിടാം. നമ്മളൊക്കെ പോകാനുള്ള സാധനം വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ലിഫ്റ്റൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വെച്ച് ഷൂട്ട് ചെയ്തിടാം. ഓക്കെ ഗൈസ്, കുറച്ച് നമുക്ക് എഴുന്നേറ്റ് ഇരിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ ഗൈസ്, പൊട്ടിച്ചിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ കൊടുത്തേക്കാം. ഓക്കെ, അവിടെ ഇരുട്ടാണെന്ന് കാണാനും വയ്യ. താഴെ ഇറങ്ങി നോക്കാം, എന്തായാലും ചത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ ഗൈസ്, ചത്തിട്ടുണ്ട്. ഓക്കെ, പ്ലാസ്മ നല്ല പവർ ഉള്ളതുകൊണ്ട് സീനില്ല. എന്തായാലും ഇവിടുന്ന് എന്താ കിട്ടുന്നത് നമുക്ക് നോക്കാം ഗൈസ്, ഇവിടുന്ന് എന്താണ്. ഓക്കെ ഗൈസ്, ഹാൻഡ് വീൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കോയിൻ എടുക്കാനുള്ള ഐറ്റം കിട്ടിയിട്ടുണ്ട്, ഹാൻഡ് വീൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓ, നമ്മളെ ലിഫ്റ്റ് മേളിലോട്ട് പോയി. നമുക്ക് ലിഫ്റ്റ് താഴ്ട്ട് വരുന്നവരേക്കും വെയിറ്റ് ചെയ്യാം ഗൈസ്. ആണ് ലിഫ്റ്റ് താഴ്ട്ട് വന്നാൽ മാത്രമേ നമുക്കിനി മേളിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പാപ്പനും അമ്മാമ്മയൊക്കെ മേളിൽ തന്നെ ഇപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടാവും. എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ടാവും.
അപ്പാപ്പനെ കണ്ടില്ല, എന്തായാലും ബാക്കിയുള്ള എല്ലാവരും എഴുന്നിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് അവരെയും കൂടെ പോയി കണ്ടിട്ട് വരാം. എന്തായാലും ഉണ്ടായിട്ടുണ്ടല്ലോ അവളെ അസുഖമാണ്, തീനില്ല. നമുക്ക് എന്തായാലും മേളിലോട്ട് പോകാം കഴിച്ച്, മേളിലോട്ട് പോട്ടെ. ഓക്കെ കഴിച്ച്, ഇനി നമുക്ക് പയ്യെ പുറത്തോട്ടേക്ക് ഇറങ്ങണം. പുറത്തോട്ടേക്ക് ഇറങ്ങുന്ന ഇത്തിരി റിസ്ക്കാണ്, കാര്യം മാസ്ക് ഇട്ടുകൊണ്ട് ഇറങ്ങാൻ ഇത്തിരി ടാസ്ക്കാണ്. ഇതുവഴി കൂടെ പെട്ടെന്ന് വഴി എത്തത്തില്ല. എന്തായാലും ഇട്ടിറങ്ങാം, കാര്യം അടുത്ത കാണും ഉണ്ടെങ്കിൽ പണി കിട്ടും, അതുകൊണ്ട് ഇട്ടിറങ്ങുന്നത് നല്ലത്. ഓക്കെ കഴിച്ച്, അങ്ങനെ പുറത്തെത്തിയിട്ടുണ്ട്. ഇനി ആരും കാണുന്നില്ലല്ലോ ഇവിടെ ഒന്നും, ആരെങ്കിലും വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്തായാലും ഇവിടെ ശബ്ദം ഉണ്ടാകും കഴിച്ച്, അല്ലാണ്ട് അതിനെ പൊട്ടിച്ചിട്ട് പോവാ. വെറുതെ എന്തിനാ, ആരൊക്കെ വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ബോബി ഈസ് നൗ ഗോൺ ഫോർ 2 മിനിറ്റ്സ്. ഓക്കെ കഴിച്ച്, അമ്മാമ വരുന്നുണ്ട്. ഓക്കെ, അമ്മാമക്കിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇന്റെ പോറ്റോ കിളവി, ഇത് എന്തോന്നറിയ, തുണി വിരിച്ചിട്ടേക്കുന്നതൊക്കെ അഴയിൽ തുണി പിഴിഞ്ഞിട്ടേക്കണക്ക് കിളവി ചുരുങ്ങി പോയി. എന്തായാലും ഇവനിട്ടും കൂടെ പൊട്ടിച്ചേക്കാം. അപ്പോൾ അങ്ങോട്ടേക്ക് തെറിച്ച് പോയി. എന്തായാലും രണ്ടുപേരും പോയിട്ടുണ്ട് കഴിച്ച്. എനിക്കൊന്ന് രണ്ടുപേരെ, ആ അതാ നമ്മളെ ബോബ് കിടപ്പുണ്ട് കേട്ടോ. നമ്മളെ റാറ്റ് പോയ്സൺ കഴിച്ചെന്ന് തോന്നുന്നു കേട്ടോ, അതാണ് തല പച്ച കളറിൽ ഇരിക്കുന്നത്. റാറ്റ് പോയ്സൺ കഴിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളെ ഫോട്ടോ ഒക്കെ ഒന്ന് കിടപ്പുണ്ട്. എന്തായാലും നമുക്ക് ഇനിയും ഗ്യാസ് ബില്ല് ചെയ്യാം കഴിച്ച്. അപ്പാപ്പൻ വന്നിട്ടുണ്ടാവത്തില്ലെന്ന് വിശ്വസിക്കുന്നു. അപ്പാപ്പൻ അങ്ങനെ വന്ന പണി കിട്ടും. എന്തായാലും ഞാൻ റിസ്ക് എടുക്കുക കഴിച്ച്, റിസ്ക് എടുത്ത് നമുക്ക് ഗ്യാസിലും ഗ്യാസ് ബില്ല് ചെയ്യാം. കംപ്രസ്ഡ് ഗ്യാസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട വരില്ല. അപ്പാപ്പൻ എങ്ങാനും വന്നാൽ തീർന്ന്, ആരും ഇല്ലല്ലേ. ഓക്കെ കഴിച്ച്, ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം, ഇനി പേടിക്കണ്ട. ഓക്കെ, ഇനി കിളവനായാലും കിളവിയാലും ആരാണ് ഒരു സീനുമില്ല, കിളവൻ മാത്രമല്ലേ ഉള്ളു, അപ്പോൾ കുഴപ്പമില്ല. അങ്ങേരെ എവിടെ പോയി ഒളിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നാം, കാര്യം ഇവിടെ ഒന്നും കാണാനില്ല. എവിടെ പോയോ എന്ത്, എന്തായാലും നമുക്ക് ഇതുകൊണ്ട് സെറ്റ് ചെയ്തിടാം ഹാൻഡ് വീൽ. നമ്മളെ കോഡ് ഇവിടെ അടിച്ചില്ലായിരുന്നു, നമ്മളെന്തായാലും കോഡ് അടിക്കാൻ കഴിച്ച്, ടൈം അടക്കമാണല്ലേ. ഇതാണ് നമ്മളെ ബേസ്മെൻറ്റിൻ്റെ ഭിത്തി, അത് നമുക്ക് പൊട്ടിച്ച് വേണം രക്ഷപ്പെടേണ്ടത്. നമുക്ക് ഇതുകൊണ്ട് സെറ്റ് ചെയ്തിടാം. ഓക്കെ കഴിച്ച്, ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വെള്ളമെല്ലാം പോയി, ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുമെന്നും കൂടെ നോക്കിയിട്ട് വാങ്ങാം കഴിച്ച്. ഇവിടെ ഒന്നുമില്ല കൈസ്, ഇവിടെ നിന്നൊന്നും കിട്ടുന്നില്ലല്ലോ. കോയിൻ നമുക്ക് എന്തായാലും കോയിൻ കിട്ടിയിട്ട് നമുക്ക് ഈ ഭിത്തി വേണം കൈസ് പൊട്ടിക്കേണ്ടത്. ഓക്കെ, മാസ്ക് ഇട്ട് മേളിലോട്ട് പോകാം, മാസ്ക് ഇട്ട് നമുക്ക് മേളിലോട്ട് പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം കൈസ്. ഓക്കെ, നമ്മളെ പ്ലാസ്മ ഗൺ എടുത്ത ഡോറൊക്കെ ഓപ്പണായി ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ കൈസ്, അപ്പാപ്പ എവിടെ പോയി കിടക്കുന്ന എന്നാലും, ഇത് അങ്ങേരിത് എവിടെ പോയി കിടക്കുന്ന എന്തോ അറിയാൻ വയ്യ. ഇതിൻ്റെ അകത്തൊന്നും ഒന്നുമില്ല കൈസ്, ഇവിടെ ഒന്നുമില്ല. എന്തായാലും കിളവ് ഇത് എവിടെ പോയി കിടപ്പുണ്ട്, എന്ത് ഇതിൻ്റെ അകത്ത്. ആ നമ്മളെ സ്വിച്ച് ബോർഡ് കീ കിട്ടിയിട്ടുണ്ട് കൈസ്, സ്വിച്ച് ബോർഡ് കീയുടെ ആവശ്യം. ആ കിളവ് എന്താ വന്നു കേട്ടോ, ജസ്റ്റ് മിസ്സായിരുന്നു, എന്നാലും കുഴപ്പമില്ല. കിളവൻ ആ വാ 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 വാ. ഓക്കെ കൈസ്, പൊട്ടിച്ചിട്ടുണ്ട്. എവിടെ ആയിരുന്നു എന്തോ കിളവൻ, ഞാൻ എത്ര തവണ വെയിറ്റ് ചെയ്യുന്നറിയോ, കുറേ നേരമായിട്ട് കിളവനെ തപ്പി കിടക്കുമായിരുന്നു. എന്തായാലും നമുക്കിനി ഇതുകൊണ്ട് മേളിൽ വെച്ചിട്ട് വരാം കൈസ്. അങ്ങനെ നമ്മളെ ഡയമണ്ട് നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട്. മൂന്ന് ഐറ്റം നമ്മളെ കൈ സെറ്റായിട്ടുണ്ട്. കോയിനും കിട്ടിയിട്ടുണ്ട്, നമ്മളെ ഡയമണ്ടും ഇപ്പോൾ കൈ കിട്ടും. കോയിൻ എന്തായാലും വെള്ളം കളഞ്ഞുകൊണ്ട് തന്നെ കോയിൻ എന്തായാലും സെറ്റായിട്ടുണ്ട്, ഡയമണ്ടും എന്തായാലും സെറ്റായിട്ടുണ്ട്. നമ്മളെ പെയിൻറ്റിങ്ങും കൂടെ ഇനി എടുക്കാനുള്ള, സ്ക്രൂ ഡ്രൈവറും മറ്റേ പ്ലാങ്കും കൂടെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കോഡ് അടിച്ചു കൊടുക്കാം, 1 2 3 3. ഓക്കെ റെഡ് കീ, ഇതിൻ്റെ ആവശ്യം നമുക്കില്ല. ഇത് ഫ്രണ്ട് ഡോർ എസ്കേപ്പിന് എടുക്കാം കൈസ് ആവശ്യം, അത് നമുക്ക് ചെയ്യാം. എന്തായാലും നമുക്കിപ്പോൾ നമ്മളെ ഡയമണ്ട് കയ്യിലെടുക്കാം കൈസ്. ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്, നമ്മളെ കോയിൻ അവിടെ ഇരിപ്പുകൊണ്ട് എടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണ്. പക്ഷേ നമ്മളെ പെയിൻറ്റിങ് എടുക്കണമെങ്കിൽ നമ്മളെ സ്ക്രൂ ഡ്രൈവറും പ്ലാങ്കും കിട്ടണം. പ്ലാങ്ക് അവിടെ ഇരിക്കുന്നത് നമുക്കറിയാമല്ലോ, സ്ക്രൂ ഡ്രൈവർ കിട്ടിയത്. ഇത് ആരുടെ പോകണം, നമ്മളെ ബക്ക് പോകണുണ്ട്. എന്തായാലും അവനെ കൂടെ അങ്ങ് അടിച്ചിടാം. ഓക്കെ, ബക്കിനിട്ട് പൊടിച്ചിട്ടുണ്ട്. പാവം പിടിച്ച അറിഞ്ഞു പോലും കാണത്തില്ല എവിടെ നിന്ന് അടി വന്നത്. എന്തായാലും ബക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഡയമണ്ട് നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട്. ഡയമണ്ടും കൊണ്ട് താഴെ കൊണ്ടിട്ടിട്ട് വരാം, ഡയമണ്ട് താഴെ കൊണ്ടിട്ടിട്ട് നമ്മളെ കോയിനും കൂടെ എടുക്കണം. ഇപ്പോൾ കോയിൻ എടുക്കുന്നതിന് മുമ്പ് ഇനിയും നമ്മളെ സ്ക്രൂ ഡ്രൈവർ എവിടെയാന്ന് കണ്ടുപിടിക്കണം കൈസ്. സ്ക്രൂ ഡ്രൈവറും കൂടെ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. അതിനു മുമ്പ് നമുക്ക് ഇത് പൊട്ടിക്കും കൂടെ വേണം, ഈ ഭിത്തി ഒരു ഡൈനാമൈറ്റ് എടുത്തുകൊണ്ട് ഒന്നങ്ങ് പൊട്ടിക്കാം. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കിനി നോക്കണം. ഇപ്പോൾ ഓരോരോ ഐറ്റം എടുത്ത് നമുക്കിനി 2 ഐറ്റം കൂടെ കിട്ടാനുണ്ട്, പ്ലാങ്കും സ്ക്രൂ ഡ്രൈവറും. പ്ലാങ്ക് നമുക്ക് എവിടെ ഇരിക്കുന്നതെന്ന് അറിയാം, പക്ഷേ സ്ക്രൂ ഡ്രൈവറാണ് ടാസ്ക്. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റത്തുള്ളൂ കൈസ്. അപ്പോൾ അതും കൂടെ നമുക്ക് തപ്പി പറക്കി എടുക്കണം എവിടെന്നെങ്കിലും. ഓക്കെ കൈസ്, ഇതെവിടെ കിട്ടുമെന്ന്, ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. കാര്യം നമുക്ക് എന്തായാലും റാറ്റ് പോയ്സൺ കൊണ്ടങ്ങ് നിറച്ചാൽ കൈസ്. റാറ്റ് 3 ഷോട്ട് ഇനിയും ഉണ്ട് പ്ലാസ്മ കണ്ടിൽ. റാറ്റ് പോയ്സൺ എന്തായാലും ഇതിൻ്റെ അകത്ത്. ഓക്കെ, റാറ്റ് പോയ്സൺ വിളിച്ചിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് തുറന്നു നോക്കാം കൈസ്. നമ്മളെ ക്രോബാർ ഇവിടെ ഇരിപ്പുണ്ട്, നമുക്ക് ഇത് വെച്ച് പ്ലാങ്ക് എടുക്കാം. ഓക്കെ, പ്ലാങ്ക് പോയി എടുത്തിട്ട് വരാം. ഇതിൻ്റെ അകത്തൊന്നുമില്ല, ഇവിടെ ഒന്ന് തുറന്നു നോക്കിയിട്ടൊന്നുമില്ല കൈസ്. പ്ലാങ്കും കൂടെ പോയി എടുത്തിട്ട് വരാം. അതിനു മുമ്പ് നമുക്ക് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയില്ലല്ലോ കൈസ്. ഒരു റിവോൾവറിൻ്റെ പാർട്ട് ഇരിപ്പുണ്ട്, എല്ലാം എന്തെങ്കിലും ഉണ്ടോ, എല്ലാം ഒന്നുമില്ല കൈസ്. റിവോൾവറിൻ്റെ ഭാഗത്ത് അവിടെ ആരും ഉണ്ടായിരുന്നല്ലോ, എനിക്ക് തോന്നിയതായിരിക്കും. അവിടെ ആരും കാണത്തില്ലായിരിക്കും കൈസ്, തോന്നിയതാണ്. ഇവരെ നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് നമ്മളെ പ്ലാങ്ക് എടുത്തിട്ട് വരാം. പ്ലാങ്ക് സെറ്റാക്കിയിട്ട് ബാക്കി കാര്യം നോക്കാം കൈസ്. പ്ലാങ്ക് എടുത്തിട്ട് നമ്മളെ ഇലക്ട്രിസിറ്റിയും കൂടെ ഓഫ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റിയും കൂടെ ഓഫ് ചെയ്തിട്ട് വരാം. ആ ഇവിടെ നമ്മളെ കോഡ് ഇരിപ്പുണ്ട് കൈസ്. ഓക്കെ കോഡ്, ഓക്കെ കൈസ്, ഓർമ്മ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ഒക്കെ ഓഫ് ചെയ്ത് മേളിൽ പോകാം കൈസ്. കൈസ് അപ്പോൾ നമ്മൾ മേളിൽ എത്തിയിട്ടുണ്ട്, ഇനി ഇലക്ട്രിസിറ്റി എല്ലാം ഓഫ് ചെയ്തുകൊണ്ട് തന്നെ സീനില്ല. എന്തായാലും ഇതുവഴി നമുക്ക് ഈ പ്ലാങ്ക് കൊണ്ടൊക്കെ സെറ്റ് ചെയ്യാം. പയ്യെ പോകണം, തറ വീണ പണിയാണ്.
പ്ലാങ്ക്, ഓക്കെ പ്ലാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മോണാലിസ പെയിൻറ്റിങ് എടുക്കേണ്ട ഒരു ടാസ്ക്കും കൂടെ ഉള്ളൂ. സ്ക്രൂ ഡ്രൈവറും കൂടെ കിട്ടേണ്ടതായിട്ടുണ്ട്. നമുക്കിനി അടുത്ത സ്ക്രൂ ഡ്രൈവറാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടേണ്ടത്. എന്തായാലും നമുക്ക് അതും കൂടെ കണ്ടുപിടിക്കാം ഗൈസ്. എന്തായാലും നമ്മൾ ഇവിടെ വരെ എത്തിയില്ലേ, അതും കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. ഓ അപ്പാപ്പൻ പോകണം, ജസ്റ്റ് ചൂസ്. എന്തായാലും അപ്പാപ്പനെ ഒരു പൊട്ടിയിരങ്ങ് പൊട്ടിക്കാം. അപ്പാപ്പ മുറിക്കാത്ത ഇട്ടിട്ടുണ്ട്, ഇവിടെ നിന്ന് ആരുമില്ലേ. ആ അവിടെ നിന്ന് ഇപ്പോൾ മുറിക്കാത്ത വെച്ചങ്ങ് പൊട്ടിച്ചാൽ ഗൈസ്. ഓക്കെ ഗൈസ്, പുള്ളിക്കാരൻ്റെ പുറയതടിച്ചിട്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ അറിഞ്ഞോലും കാണത്തില്ല ഇവിടെ നിന്ന് അടി വന്നതെന്ന്. കറണ്ട് വന്നിട്ടുണ്ട് ഗൈസ്, പുള്ളിക്കാരനെ അടിച്ചപ്പോൾ കറണ്ട് വന്നാ. എന്തായാലും നമുക്ക് ആ ലോക്ക് കൊണ്ട് ഇവിടെ അടിക്കാം ഗൈസ്. ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് സ്കൂട്ടർ കിട്ടിയാലോ നമുക്ക്. ആ പാറ്റേൺ വന്ന് ഇവിടെ അടിക്കാം ഗൈസ്. പാറ്റേൺ എങ്ങനെയായിരുന്നു? ആ ഇവിടെ എങ്ങാണ്ടായിരുന്നു, ഇത് തന്നെ. ഓക്കെ കറക്റ്റ് അല്ലേ, കറക്റ്റ് അല്ലേ? ഞാൻ മറന്നു, അയ്യോ മറന്നു പോയാ. ഓ തിരിഞ്ഞായിരുന്നു ഗൈസ്, തിരിഞ്ഞായിരുന്നു. ഇവിടെ കത്തിയത് പെട്ടെന്ന് തിരിഞ്ഞു വരണം. ഇപ്പോൾ കറക്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ ഇതിൻ്റെ അകത്തുനിന്ന് എന്ത് കിട്ടിയത്? ഇതിൻ്റെ അകത്തുനിന്ന് ബട്ടണാണ് ഗൈസ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു മിക്കവാറും അവിടെ ആയിരിക്കും നമ്മൾ ആ സാധനം ഉള്ളത്. എനിക്ക് നമുക്ക് അയൺ കോക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അയൺ കോക്ക് എല്ലാം കൊണ്ട് സെറ്റ് ചെയ്ത് വരാം ഗൈസ്. അപ്പോൾ അയൺ കോക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ എന്തെങ്കിലും ഉണ്ട്. ഇവിടെ ഹാമർ ഇപ്പോണ്ട് ഗൈസ്, ഹാമർ എന്തായാലും കയ്യിലെടുത്ത് പിടിച്ചേക്കാം. നമുക്ക് ഇനി പുറത്തോട്ട് പോകാം. ഓക്കെ പുറത്തോട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ എന്തോ ഉള്ളതെന്ന് പോയി നോക്കണം ഗൈസ്. മാസ്ക് ഇട്ടുകൊണ്ട് സീനില്ല. പയ്യെ നമുക്ക് പോയിട്ട് അവിടെ ചെന്ന് ഇവിടെ സ്വിച്ച് നോക്കാം. ഇവിടെ നിന്ന് എന്തുവാണ് ഗൈസ് വരുന്നത്? വെയിറ്റ് ചെയ്യാം. ഓക്കെ ഇവിടെ നിന്നൊരു പമ്പ് ഹാൻഡിലാണ് ഗൈസ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്തായിരിക്കും സ്കൂട്ടർ കിട്ടിയിരിക്കുന്നത്, അതിൻ്റെ അകത്താവാനാണ് ചാൻസ് ഉള്ളത്. എന്തായാലും നമ്മൾ ഇത്രയും നമ്മൾ ഒരുവിധമുള്ള എല്ലായിടത്തും നോക്കിയിട്ടുണ്ട്. പമ്പ് ഹാൻഡിൽ ഇവിടെ സെറ്റ് ചെയ്യാം. പമ്പ് ഹാൻഡിൻ്റെ അകത്തായിരിക്കും സ്കൂട്ടർ കയറിയിരിക്കുന്നത്. പമ്പ് ഹാൻഡിൻ്റെ അകത്തല്ല ഈ ബോക്സിനുള്ളിൽ. എന്തായാലും നമുക്ക് ആ ബോക്സ് പുറത്തെടുക്കാം ഗൈസ്. ബോക്സിലോട്ടൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് എന്താ കിട്ടുന്നതെന്ന് നോക്കാം ഗൈസ്. ഓ അവിടെ ആരോടാ ബോബാ, ഇനി വാടക അറിയാം. ഓക്കെ മേളിൽ കൂടെ കിളവും കൂടെ പോയായിരുന്നു. രണ്ടെണ്ണം അല്ല ബക്കായിരുന്നാ പോയത്. രണ്ടെണ്ണത്തിനും പണിയെടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നും കിട്ടിയില്ലല്ലോ ഗൈസ്. ഇനി അത് മേളിൽ തെറിച്ച് ഇവിടെ ഒന്നും ഇല്ല. ആരോ പുറകിൽ വരുന്നുണ്ട്, ആരോ പുറകിലുണ്ട്. അപ്പോൾ നമ്മളെ ബോബ് എന്തോന്ന് കൈ കിടന്ന് കാണിക്കുന്നത്. മേളിൽ പറ്റി പിടിച്ചിരിക്കുന്നു. എൻ്റെ പൊന്നെ ആരോ വരുന്നുണ്ട് ഗൈസ്. പക്ഷെ കുഴപ്പമില്ല, മാസ്ക് ഇട്ടുകൊണ്ട് ഇനി സീനില്ല. ബോബ് എന്തായാലും മേളിൽ സ്റ്റിക്കറായിട്ട് ഇരിപ്പോണ്ട് ബോബ് ദാണ്ടിരിക്കുന്നത് ഗൈസ്. വിറയ്ക്കുന്ന അവിടെ കിടന്നിട്ട് എന്തായാലും അവിടെ ഇരിക്കട്ട്. നമുക്ക് നമ്മളെ ഐറ്റം നോക്കാം ഗൈസ്. എന്താണ് അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയെന്ന് പോലും അറിയാൻ വയ്യല്ല ഗൈസ്. എന്താ ആവശ്യം അതിൻ്റെ അകത്ത്? എന്തോ ഒരു റിവോൾവറിൻ്റെ ബുള്ളറ്റ് ഇവിടെ പോകണ്ട, അല്ല വേറെ ഒന്നുമില്ല. ഓ കിളവി പേടിച്ച് വീട്ടുന്നു. ഇവിടെ കെണിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം അമ്മ. എന്തായാലും സീനില്ല ഗൈസ്. നമ്മളെ സ്ക്രൂ ഡ്രൈവർ ആണോ കിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല. അത് എവിടെ പോയെന്ന് അറിയാൻ വയ്യ ഗൈസ്. അതാ വേറൊരു പണി, അവിടെ കിളവി നിൽക്കുന്ന അവർ മാറി തരുന്നില്ല. ആ കിളവൻ എന്താ വരുന്നുണ്ടല്ലേ, ഉണ്ടായില്ലല്ലോ. എന്തായാലും ഇനി വിട്ട് കളയാം ഗൈസ്. കിളവൻ പോട്ട്, കിളവൻ കിളവൻ്റെ പടുവൊക്കെ പോട്ട്. നമുക്ക് ഓരോ ഐറ്റം ഇടണം. ഇനി മേളിലോട്ട് വല്ലതും തെറിച്ച് വേണം നമ്മൾ നോക്കണം ഗൈസ്. ആ അതാ നടക്കുന്നത്, സ്ക്രൂ ഡ്രൈവർ തന്നെ ഗൈസ് മേളിൽ തെറിച്ച് വീണതാ മേളിലോട്ടേക്ക്. എന്തായാലും നമുക്കിനി കിളവനെ അടിക്കാൻ നിൽക്കണോ? കിളവൻ എന്ത് ചെയ്യും? അതാ വരുന്നുണ്ട്. എന്തായാലും കിളവനെ അടിക്കാൻ നിൽക്കണ്ട ഗൈസ്. മേളിൽ പോയിട്ട് നമുക്ക് അടുത്ത കാര്യം സെറ്റ് ചെയ്യണം. കിളവൻ വരുന്നില്ലേ? ആ കിളവൻ വരുന്നുണ്ട് ഗൈസ്. കിളവൻ പയ്യെ വരുന്നുണ്ട്. അപ്പോൾ അവൻ പയ്യെ പയ്യെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്തായാലും പോട്ട്. ഓക്കെ അയ്യോ നമ്മളെ നോക്കി ഗൈസ്. കിളവൻ നമ്മളെ നോക്കിക്കൊണ്ട് കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാര്യം അങ്ങേരും നമ്മളെ മാസ്ക് ഊരി നോക്കിയിട്ട് നമ്മളെ പെടലിയൊക്കെ അടിച്ചേരും. എന്തായാലും നമുക്ക് ഇതുവഴി പോകാം ഗൈസ്. ഓക്കെ നമുക്ക് ഇതുവഴി പോയിട്ട് നമ്മളെ പവർ ഓഫ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് സ്ക്രൂ ഡ്രൈവർ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പവർ ഓഫ് ചെയ്തിട്ട് നമുക്ക് മേളിൽ പോയിട്ട് നോക്കാം. ഓക്കെ ഗൈസ് മേളിൽ എത്തിയിട്ട് എല്ലാ സ്ക്രൂവും അഴിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ മോണാലിസ പെയിൻറ്റിങ്ങും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കോയിനും കൂടെ എടുത്താൽ മതി. അപ്പോൾ പെയിൻറ്റിങ്ങും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഡൈനാമൈറ്റ് വെച്ച് ആ ഭിത്തി പൊട്ടിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവിടെ ചെല്ലാം. ഡൈനാമൈറ്റ് വെച്ചിട്ട് ആ ഭിത്തി പൊട്ടിച്ചിട്ട് വരാം. ഓക്കെ രണ്ടും ഇവിടെ കൊണ്ടിട്ടാം ഗൈസ്, കാരണം ഭിത്തി പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ ഇപ്പോൾ ശബ്ദം കിട്ടാൻ ആരെങ്കിലും ഇങ്ങോട്ട് വരാം. ആ വന്ന് വന്ന് വന്ന്. ഓക്കെ ഓ ബോബിന് ഡൗട്ട് അടിച്ചു. ബോബും നമ്മളെ നോക്കി പോകണ്ട, നമ്മൾ അവിടെ നിൽക്കാനേ പാടില്ല. കിളവി നോക്കുന്നതാണ് കല്ല ഗൈസ്. ഇവർ രണ്ടുപേരും നോക്കി ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ, അരമണിക്കൂറൊന്നും വേണ്ട, ഒരു അഞ്ച് സെക്കൻഡ് നോക്കിയിരുന്നു കഴിഞ്ഞാൽ പണിയാ. എന്തായാലും ബോംബോട് ഇട്ടേക്കാം. ആ അപ്പം ബോബ് വരുന്നുണ്ട്. അവരും കൂടെ ഓ കിളവി ഇവിടെ ഒന്നും മാറത്തില്ലല്ലേ, പൊട്ടി ബോംബ് പൊട്ടിയിട്ടുണ്ട്, നോക്കട്ടെ. ഓക്കെ ഗൈസ് നമ്മളെ ഭിത്തിയുടെ കാര്യത്തിലും ബോബിൻ്റെ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. പൊട്ടി പൊളിഞ്ഞു പോയിട്ടുണ്ട്. എന്തായാലും നമുക്കിനി ഇതുവഴിയാണ് ഗൈസ് എസ്കേപ്പ് ആവുന്നത്. നമ്മളെ ഗ്രീൻ കീ വേണം. അപ്പോൾ ഗ്രീൻ കീ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ എല്ലാം. അപ്പോൾ നമ്മളെ കോയിനും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുവഴി എങ്ങനെയും പുറത്തോട്ട് വേണം. ആ ബക്ക് വന്നാൽ ഓക്കെ ഗൈസ്, അവൻ്റെ വെടിയും തീർന്നിട്ടുണ്ട്. ഓക്കെ കളവി വന്നിട്ടുണ്ട്, കളവി പോട്ടെ ഗൈസ്. അപ്പോൾ നമ്മളെ മൂന്ന് ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെ ഗ്രീൻ കീം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എസ്കേപ്പ് ആവാനുള്ള എല്ലാ ഐറ്റം ആയിക്കോട്ടുണ്ട്. ഡോർ ഓപ്പൺ ചെയ്യാൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഗൈസ് അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് മാക്സിമം സപ്പോർട്ട് തരിക ഗൈസ്. ഓക്കെ നമുക്കിനി ആ കീയോ എടുത്തിട്ട് ഗ്രീൻ കീയോ എടുത്തിട്ട് നമുക്ക് അതുകൊണ്ട് സെറ്റ് ചെയ്തിട്ട് വരണം. അപ്പോൾ കിളവനും കിളവിയും അവിടെ കാണും. കിളവി താഴെയാണ്, കിളവ ഇവിടെ എല്ലാം കാണുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പയ്യെ അതുകൊണ്ട് പോണത്. ഓക്കെ ഗൈസ് ഗ്രീൻ കീ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൊണ്ട് താഴെ കൊണ്ട് സെറ്റ് ചെയ്തിട്ട് വരണം. ഒരുവിധപ്പെട്ട എല്ലാ ഐറ്റം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ് ഇനി താഴെ പോയിട്ട് നമുക്ക് വരാം. ഓക്കെ നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാധനങ്ങളെല്ലാം എടുത്തിട്ട് നമുക്ക് പുറത്തോട്ട് പോകണം. അപ്പോൾ പുറത്തോട്ട് പോകാൻ വേണ്ടി നമുക്ക് ഇതെല്ലാം എടുക്കണം ഗൈസ്. ഇതെല്ലാം എടുത്ത് ഈ ശബ്ദം കേട്ട് ആരെങ്കിലും വരും നമുക്ക് ആ ഡോറൊക്കെ അൺലോക്ക് ചെയ്തിട്ട് നമുക്ക് ഡയമണ്ട് എടുത്ത് ഇവരെ എല്ലാവരും ടാറ്റോട്ട് നമുക്ക് പോകാം.
ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളുടെ ട്വിങ്സ് വിത്ത് ഗസ്റ്റ്, നമ്മളെ അപ്പാപ്പനും അമ്മാമ്മയും ഗെയിമിൽ നാല് പേരുണ്ടായിട്ട് നമ്മൾ എസ്കേപ്പ് ആയി ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ അവരുടെ മിഷൻ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അമ്മാമ്മ ഇന്ന് തലയൊക്കെ കുനിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.